ഭാരതീയ കലകളെയും സംസ്കാരത്തെയും പൈതൃകത്തെയും പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു മഹത്തായ സ്ഥാപനത്തിലേക്കാണ് എൻ്റെ വാർത്ത ഇനി കടന്നു ചെല്ലുന്നത് ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്താൽ പ്രശസ്തി നേടിയ അമൃത ശില്പകലാക്ഷേത്ര എന്ന ഈ സ്ഥാപനം തിരുവനന്തപുരം പൂങ്കുളത്താണ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ പഠിതാക്കൾക്ക് സ്റ്റൈപ്പൻറ്റും സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ലഭ്യമാണ് മികവുറ്റ പരിശീലനം നൽകുന്ന ശില്പകലാക്ഷേത്രയിൽ ജപ്പാനിൽ നിന്നെത്തിയ ഗുരുനാഥനാണ് സ്ഥാപക ശില്പി എന്നുകൂടി അറിയുക ഭാരതത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുക്ക പിടിക്കാനും അതിനെ പുനരുജ്ജീവിപ്പിക്കാനും വിശ്വവ്യാപകമായ പ്രവർത്തനങ്ങളിൽ മാതാ അമൃതാനന്ദമയി മഠം എന്നും മുൻനിരയിലുണ്ട് അത്തരത്തിൽ മഠത്തിന്റെ കൈകളിലൂടെ വളർന്ന് ഇന്ന് ലോകം അറിയുന്ന സ്ഥാപനമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം പൂങ്കുളത്ത് സ്ഥിതി ചെയ്യുന്ന അമൃതശില്പകലാക്ഷേത്ര മുതൽ മനോഹര ശില്പങ്ങൾ കല്ലിലും തടിയിലും കൊത്തിയെടുക്കുന്നതുവരെ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്ന പുണ്യഭൂമി ശ്രീ മാതാ അമൃതാനന്ദമയ് ദേവിയുടെ അനുഗ്രഹാശിസ്വുകളോടെ തിരുവനന്തപുരം പൂങ്കുളത്ത് രണ്ടായിരത്തിയെട്ടിലാണ് അമൃത ശില്പകലാക്ഷേത്ര ആരംഭിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കരകൗശല ടെക്സ്റ്റൈൽ വിഭാഗം ഡെവലപ്മെന്റ് കമ്മീഷണറുടെ അംഗീകാരത്തിൽ ആരംഭിച്ച കലാക്ഷേത്ര വിവരണങ്ങൾക്കും അതീതമായി ശില്പങ്ങളുടെ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു കലാക്ഷേത്രയിലേക്ക് കടന്നുവരുന്നവരെ സ്വാഗതം ചെയ്യുന്നത് ശില്പങ്ങളാണ് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ വില്ലാളിവീരനായ അർജുനന് പരിശീലനം നൽകുന്ന ദ്രോണാചാര്യർ ആ ശില്പത്തിൻ്റെ മനോഹാരിതയും ഗാംഭീര്യവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കലയുടെ അഗാധമായ പ്രാവീണ്യവും പരിശുദ്ധിയും തുറന്നു കാട്ടുന്നു ഇവിടെ എല്ലാ മീഡിയവും നമ്മൾ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് സ്റ്റോൺ ക്ലേ സിമൻ്റ് തടി തടിയെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ ആർട്ടാണ് നമ്മൾ പഞ്ചതാലം നവതാലം ദശതാലം സപ്തതാലം അങ്ങനെ തുടങ്ങിയ ഭാരതീയ ശില്പകലയിൽ നമ്മൾ ചെയ്യുന്ന അളവുകൾ പ്രകാരമാണ് പഠിപ്പിക്കുക അതുപോലെ തന്നെ ഹ്യൂമൻ അനാറ്റമിയെക്കുറിച്ച് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് കല്ലിൻ്റെ അളവുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് കല്ലിലെ ശില്പങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് പത്താം ക്ലാസ്സുകാരായ നല്ല ടാലൻ്ററ്റുള്ള ഒരു കുട്ടിക്ക് ഇത് പഠിക്കാൻ ഒരു അവസരം ഈ അമൃത ശില്പകല ഈ അമ്മയുടെ സ്ഥാപനത്തിൽ കഴിയുന്നുണ്ട് കാരണം അമ്മ ഈ രണ്ടായിരത്തി ഒൻപതിലേക്ക് അമ്മ ഈ സ്ഥാപനം ഏറ്റെടുക്കുമ്പോഴേക്കും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഈ ശില്പകല പഠിക്കാൻ ഒരു അവസരം അവരുടെ ഫുഡായാലും ശരി അവരുടെ അക്കോമഡേഷൻ ആയാലും അമ്മ തന്നെയാണ് അവരുടെ കാരണം ഗവണ്മെന്റ് നൽകുന്ന രണ്ടായിരം രൂപ കൊണ്ട് ഒരിക്കലും ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയത്തില്ല അപ്പം മഠത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സാമ്പത്തിക സഹായമാണ് ഇവരെ കൂടുതൽ നല്ലൊരു പഠനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ജപ്പാൻ സ്വദേശിയായ അക്കീറ ഫുജിസ്വാവ എന്ന ശില്പിയാണ് ഈ ശില്പകലാ കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് താൻസ് വയത്തമാക്കിയത് മറ്റുള്ളവരിലേക്കും പകർന്നു നൽകണമെന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം പൂങ്കുളത്ത് സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ലാഭേച്ഛയില്ലാതെ സ്ഥാപനം നടത്തണമെന്ന ചിന്ത മുന്നോട്ടുപോക്കിന് തടസ്സമായപ്പോഴാണ് സ്ഥാപനം മാതാമൃതാനന്ദ മഠത്തിന് കൈമാറുന്നത്

ഋഷി പാരമ്പര്യത്തിലെ വിദ്യാഭ്യാസ പൈതൃകം സമൂഹത്തിന് പകർന്നു നൽകുന്ന കലാക്ഷേത്രയിൽ തങ്ങളുടെ ജന്മസിദ്ധമായ കഴിവിനെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഒരു കൂട്ടം ശിഷ്യഗണങ്ങളു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന മാതാ അമൃതാനന്ദമയ മഠത്തിന് എന്നും അഭിമാനമാണ് ഈ ശിഷ്യഗണങ്ങൾ ഇവിടെ വിദ്യാഭ്യസിക്കാനായി എത്തിയ ശില്പികളും ചിത്രകാരന്മാരും അനേകം പഠനം പൂർത്തിയാക്കിയവർ സ്വന്തം നിലയിൽ ശില്പങ്ങളിലൂടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നു കുട്ടിക്കാലം മുതൽ ശില്പങ്ങളോടും ശില്പകലയോടും ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് പോവുകയും അവിടെ നിന്നൊന്നും എനിക്കത് സാധിക്കാതെ വരികയും ചെയ്ത് അങ്ങനെ ഇരിക്കെയാണ് ഞാൻ അമൃത ശില്പകലയുടെ ഈ പരസ്യം കാണുന്നതും ഇവിടെ വരുന്നതും ഇപ്പം ഈ കാണുന്ന ഈ ശില്പം സാറിൻ്റെ നേതൃത്വത്തിൽ ഞാൻ ഞങ്ങൾ ചെയ്തത് ഞാൻ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ഈ ഈ അമ്മയുടെ വന്നതുകൊണ്ടാണ് സാറിനോടും അതുപോലെ തന്നെ അമ്മയോടും നന്ദി എല്ലാവരെയും മക്കളായി കാണുന്ന അമ്മയുടെ അനുഗ്രഹത്താൽ കല്ലിലും തടിയിലും കൊത്തിയെടുക്കുന്ന ശില്പങ്ങൾക്ക് ജീവൻ തുടിക്കുമ്പോൾ അവരും അതിശയിക്കുന്നുണ്ട് ഇവയുടെ പിറവി തങ്ങളുടെ കൈകളിൽ നിന്നാണോ എന്ന് ഒന്നും അറിയാതെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് ശില്പങ്ങളുടെ ആ ഒരു ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ആശ്രമത്തിൻ്റെ പ്രതീതിയാണ് ഇവിടെ ഉള്ളത് തന്നെ യോഗയ യോഗ ഇതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോലും വീട്ടിൽ എന്തൊക്കെ വീട്ടിൽ തന്നെ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള എല്ലാ ഒരു ഗിഫ്റ്റോടു കൂടിയാണ് ഞങ്ങൾ ശില്പകലയിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു വശത്ത് ലക്ഷങ്ങൾ മുടക്കി ശില്പകല ചിലർ സ്വായത്തമാക്കുമ്പോൾ ഇവിടെ പരിശീലനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫന് നൽകി വിദ്യ അഭ്യസിപ്പിക്കുന്നു സൗജന്യമായി ഭക്ഷണവും താമസ സൗകര്യവും അമൃത ശില്പകലാക്ഷേത്രം നൽകുമ്പോൾ ഇവിടെ പിറവിയെടുക്കുന്ന ശില്പങ്ങൾക്ക് ഭാവം കൈവരുന്നു എന്ന് പറയുന്നതിൽ അതിശയമില്ല കാരണം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സ്പർശം ഇവരിൽ അമ്മ ആവോളം പകർന്നിരിക്കുന്നു അമൃത എന്ന ഈ വലിയ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം ശില്പവിദ്യ പഠിക്കാനാണ് വന്നത് എന്നാലും ചിത്രരചന മുതൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ശില്പരചനയും പിന്നെ തുടർന്ന് ക്ലേയിൽ ഉണ്ടാക്കാനും തുടർന്ന് സിമൻറ്റിലും അതിനുശേഷം തടിയിലും അങ്ങനെ ഓരോ മീഡിയത്തിലും ഞങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കാനുള്ള അവസരം അമ്മയുടെയും ശ്രേഷ്ഠമായ ഈ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കിട്ടിയ ഈ ് ഉണ്ടാക്കാനുള്ള കഴിവ് അത് സമൂഹത്തിലെ ഇന്ത്യ ഗവൺമെന്റും ആഗോളതലത്തിൽ പ്രശസ്തി നേടിയ അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാലയും നൽകുന്ന അംഗീകൃത സർട്ടിഫിക്കറ്റാണ് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നൽകുന്നത് പ്രഗത്ഭരായ ശില്പികളും പരിചയസമ്പന്നരായ അധ്യാപകരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്ന അമൃത ശില്പകലാക്ഷേത്രയിൽ മാതാ അമൃതാനന്ദമൈ ദേവിയുടെ ശിഷ്യനും കേന്ദ്രം ഡയറക്ടറുമായ കെ പി ജയചന്ദ്രനാണ് കലാക്ഷേത്രയുടെ വിജയത്തിന് പിന്നിൽ ഓരോ ശില്പങ്ങളിലും കയ്യും മെയ്യും മറന്ന് ഒരുമിച്ചുനിന്ന് വിജയം കൊയ്ത ശില്പികളെയാണ് കലാക്ഷേത്രയിൽ കണ്ടത് കഴിവും മനക്കരുത്തും നിശ്ചയദാർഢ്യവും പ്രകടമാകുന്നതായിരുന്നു അവരുടെ വാക്കുകൾ അമ്മയുടെ ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തില് ഇതുണ്ടെന്നറിയുന്നതും ഞാനിവിടെ വരുന്നതും വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ കാണുന്ന എല്ലാ നമ്മൾ സഹോദരങ്ങളെ പോലെ ഇവിടെ താമസിക്കുകയും നേരത്തെ കണ്ടതുപോലത്തെ ശില്പങ്ങളെല്ലാം നമ്മളെല്ലാ പേരും കൂടി ചേർന്ന് ചെയ്തതാണ് ഈ കാണുന്ന വലിയ ശില്പം നമുക്ക് ഒരു ഒരിടത്ത് പോയിക്കുകയും നമുക്ക് ഒന്നും ചെയ്യാൻ എന്തെന്ന് പോലും അറിഞ്ഞിടാതായാണ് നമ്മളിവിടെ വന്നത് ഒരു കല്ലെടുത്ത് വയ്ക്കാനോ ഒരു ചാന്ദ്രത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ശില്പം ചെയ്യേണ്ട അളവുകളോ ബാക്കി കാര്യങ്ങളോ ഒന്നും അറിയില്ല നമ്മൾ സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള ശില്പങ്ങൾ നമുക്കവിടെ ചെയ്യേണ്ട ആ ഒരു പ്രചോദനം നമുക്ക് കിട്ടി ഇത് ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലുകളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിച്ചതിന്റെ പുഞ്ചിരിയാണ് ഇവരുടെ ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നതും ശ്രീമാതാ അമൃതാനന്ദമയ് ദേവിയുടെ കാരുണ്യഹസ്തത്തിൽ ജീവിതത്തിന്റെ വിജയഗാഥ രചിക്കുകയാണിവർ ഭാരതീയ ശില്പകലയെ പരിപോഷിപ്പിക്കുന്ന അമൃത ശില്പകലാക്ഷേത്രം നമ്മുടെ നാടിന് ഏറെ അഭിമാനകരം തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ സംസ്കാരത്തിന് ഏറെ അനിവാര്യവുമാണ്